الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله لا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا توبوا إلى الله توبة نصوحا. عسى ربكم أن يكفر عنكم سيئاتكم ويدخلكم جنات تجري من تحتها الأنهار. يوم لا يغزي الله النبي والذين آمنوا معه

കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് കൊണ്ട് തക്കവയോടെ എന്നോടും നിങ്ങളോടും ഞാൻ ആദ്യമായി ഉണർത്തുകയാണ് മനുഷ്യൻ അവൻ്റെ മരണത്തോട് അടുക്കുകയാണ് എന്നെല്ലാവർക്കും അറിയാം ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും കഴിഞ്ഞു പോകുമ്പോൾ അവൻ അവൻ്റെ മരണത്തിലേക്കും അവൻ്റെ കബറിലേക്കും അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ പരമ യാഥാർത്ഥ്യം അഭിമുഖീകരിക്കുന്നതിൽ ഒരു വലിയ ശതമാനം ആളുകൾ പരാജയപ്പെടുന്ന അവർ വഫലത്തിലാണ് ബൗദ്ധികമായ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അന്നമൽ ഐഹിക ജീവിതത്തിൻ്റെ സ്ഥിതി കളിയും തമാശയും മേനി പറയലും അഹങ്കാരം നടിക്കലും പരസ്പര മാത്സര്യവും എല്ലാം നിറഞ്ഞതാണ് ദുനിയാവ് അതിനനുഗുണമായി നമ്മുടെ ശ്രദ്ധ തെറ്റിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള അശ്രദ്ധ അത് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ പരാജയത്തിലേക്കും വലിയ അപകടത്തിലേക്കും കൂപ്പു കുത്തും എന്നതിന്യാതൊരു സംശയവുമില്ല അതുകൊണ്ട് മനുഷ്യൻ എപ്പോഴും ഏത് സമയത്തും അക്സീർ ഉദിക്ര ഹാദിമിൽ ലദ്ദാദ് ജീവിതത്തിൻ്റെ അഭിരുചികൾ മുഴുവനും ഫുൾ സ്റ്റോപ്പ് ചെയ്യുന്ന നിർത്തിക്കളയുന്ന ഒരു മഹാസംഭവം അതിനെക്കുറിച്ച് നിങ്ങളോടൊപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക എന്ന് നബി സല്ലാഹു അല്ലൈവി പറഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മുടെ അബദ്ധങ്ങളിൽ പോരായ്മകളിൽ വീഴ്ചകളിൽ കാര്യമായ ബോധത്തോടുകൂടി കാര്യങ്ങളെ വീണ്ടെടുക്കണം നബീസ് അഹു അല്ലെ വസ്ലം പറഞ്ഞു മാലം തകബലു ഒരു മനുഷ്യന് പശ്ചാത്താപം തോന്നേണ്ടത് അവൻ്റെ ജീവൻ അവസാനിക്കുന്ന അവസാന നിമിഷം വരെയും അതിന് കാത്തിരിക്കരുത് കാരണം നിങ്ങളുടെ ജീവൻ ശരീരഭാഗങ്ങളിൽ നിന്ന് ഉയർന്ന് 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 അത് നിങ്ങളുടെ തൊണ്ടക്കുഴിയിലെത്തി പുറത്തേക്ക് പോകാൻ നേരം അയ്യോ ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ വീഴ്ച വരുത്തിയവനാണല്ലോ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല അള്ളാഹ് ഹുസുബാനു ഹോത്തൽ ആ തര സന്ദർഭത്തിലുള്ള ഖേദം ആ സന്ദർഭത്തിലുള്ള പശ്ചാത്താപം ആ സന്ദർഭത്തിലുള്ള സങ്കടം പറച്ചിൽ അത് അള്ളാഹുസുബാനുഹോത്തല സ്വീകരിക്കുകയില്ല ഇന്നല്ലാഹ യലു തൗപത്തൽ അബുദി ഒരടിമയുടെ ആ സങ്കടം അള്ളാഹു സ്വീകരിക്കുന്നത് മാലമ്യുഹർറിർ അവൻ്റെ ജീവൻ അവൻ്റെ തൊണ്ടക്കുഴിയിൽ എത്തുന്നതിന് മുമ്പാണ് ആ ചിന്ത നമുക്കാവശ്യം വളരെ അനിവാര്യമായിട്ടുള്ള ഒന്നാണ് ഏത് സമയത്തും നമ്മുടെ മരണം സംഭവിക്കാം ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നു പെട്ടെന്ന് ആളുകൾ മരിക്കുന്നു അപകടങ്ങളിൽ മരണപ്പെടുന്നു അതുപോലെ തന്നെ രോഗമായി മരണപ്പെടുന്നു മനുഷ്യരെ കാണാതെയാവുന്നു ഇങ്ങനെ ഒരു പല രൂപത്തിലുള്ള അപകടങ്ങളിലും മനുഷ്യൻ്റെ കുറവ് ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കുറേ ആളുകൾ വരും പഴയ ആളുകൾ മരണപ്പെട്ടു പോകും ആ മരണത്തിന് നമ്മുടെ പ്രായം പരിധിയൊന്നും വ്യത്യാസമില്ല ചെറുപ്പക്കാരനാണെങ്കിലും കുഞ്ഞാണെങ്കിലും ബാല്യക്കാരനാണെങ്കിലും വയോവൃദ്ധനാണെങ്കിലും മധ്യവയസ്കനാണെങ്കിലും ഒക്കെ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ ആ ജീവിത യാഥാർത്ഥ്യം അവരുടെ മുമ്പിൽ സത്യസന്ധമായി പുലരുക തന്നെ ചെയ്യും അതുകൊണ്ട് ഓരോ മനുഷ്യരും അവരുടെ ആ മുറാജാത്തിൻ്റെ അബ്സ് എന്താണ് തൻ്റെ ജീവിതപര്യവസാനം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചൊരു തീരുമാനം ആദ്യമേ ഉണ്ടാകണം കാരണം ഞാൻ കൃത്യമായി നമസ്കാരം നിർവഹിച്ചിട്ടുണ്ടോ വൃതാനുഷ്ഠാനത്തിൽ ഞാൻ കൃത്യത പാലിച്ചിട്ടുണ്ടോ എൻ്റെ വരുമാനങ്ങൾക്ക് കണക്കാക്കി സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ മറ്റുള്ളവരോടുള്ള ബാധ്യതകളൊക്കെ ഞാൻ കൊടുത്തു തീർത്തിട്ടുണ്ടോ ഒരു കച്ചവടക്കാരൻ എന്ന നിലക്കുള്ള എൻ്റെ ബാധ്യതകൾ ഞാൻ നിർവഹിച്ചിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ നമ്മുടെ വ്യക്തി ജീവിതവും നമ്മുടെ സാധാരണ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് വേറെ ആരോടും ചോദിക്കാതെ ഒറ്റക്കിരുന്ന് ആലോചിച്ച് അതിൽ വളരെ അനുയോജ്യമായ നിലപാടുകൾ സ്വീകരിക്കണം രണ്ട് രണ്ടുവിധത്തിലുള്ള അഭിസംബോധനകൾ മലക്കുകൾ മനുഷ്യരോട് ചെയ്യും എന്ന് കുർആാനിൽ വന്നിട്ടുണ്ട് മരണം ആസന്നമാകുന്ന സമയത്ത് മനുഷ്യനെ സ്വാഗതം ചെയ്യുന്നു ഒരു വിഭാഗം റഹമത്തിൻ്റെ മലക്കുകൾ മറ്റൊരു വിഭാഗം മലക്കുകൾ വളരെ പേടിപ്പെടുത്തുന്ന രൂപത്തിൽ അവനെ അങ്ങേയറ്റം അപഹസിച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ട് അവൻ്റെ ജീവൻ പിടിച്ചു വാങ്ങിപ്പോകുന്നു വിശുദ്ധ അനിൽ അള്ളാഹുസുബാൻഹോത്തല പറയുന്നു സന്തോഷവാർത്ത അറിയിക്കപ്പെടുന്ന മരണ സമയത്ത് സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയും മരണം ഭരിക്കാൻ സാധിക്കുന്ന ആളുകളെ കുറിച്ച് ഇന്നലധീന കാലൂർ അബ്ബുന സുമസ്തഖാമു ഞങ്ങളുടെ റബ്ബ് പടച്ചവനാണ് എന്ന് പ്രഖ്യാപിക്കുകയും പിന്നെ ജീവിതം നല്ല നിലയ്ക്ക് ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോവുകയും ചെയ്തവൻ തത്തനസു അലഹിമുൽ മരണമാസന്നമാകുന്ന സമയത്ത് അത്തരം ആളുകളുടെ മേൽ മലക്കുകൾ ഇറങ്ങി വരും എന്നിട്ട് ആ മലക്കുകൾ പറയും അല്ലാ തഹാഫുവലാ തഹസനു ഏ നിങ്ങൾക്കിന്ന് പേടിക്കാനൊന്നുമില്ല സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ശാശ്വത സൗഖ്യങ്ങൾ നിറഞ്ഞ ലോകത്തേക്കാണ് നിങ്ങൾ പോകുന്നത് അതുകൊണ്ട് ലാ തഹാഫു വല തെഹ്സനു വാബ്ശിറൂബിൽ ജന്ന വാബ്ശിറൂബിൽ ജന്നത്തിലെത്തി കുന്തും അധൂൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം നിങ്ങൾക്ക് നൽകപ്പെടുന്ന വിഷയത്തിൽ നിങ്ങൾ സന്തുഷ്ടി കൈകൊണ്ടുകൊള്ളുക സുഹൃത്ത് പുസ്സിലത്തിൽ അള്ളാഹു സുബഹാനുഹത്താൽ ഈ കാര്യം പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗ്ഗം ലഭിക്കും ഈ ദുയാവിൽ നാളെ പരലോകത്തും നമ്മളാണ് നിങ്ങളുടെ ഔര്യാക്കൾ ഓരോ മനുഷ്യനും അവിടെ അവൻ്റെ കൺകുൾക്കെ അവന് സന്തോഷമുണ്ടാക്കുന്ന സൗഹ സൗകര്യങ്ങൾ അള്ളാഹു സുബഹാനത്തിൽ ഒരുക്കി വെച്ച സ്വർഗ്ഗപൂങ്കാപനത്തിലേക്കാണ് അവനെ വിളിച്ചു കൊണ്ടുപോകുന്നത് അപ്പോൾ ആ മലക്കുകൾ വരും സന്തോഷത്തോടെ അവൻ്റെ ജീവൻ പിടിച്ചു പോകും ദുനിയാവിലുള്ള ആളുകൾക്കൊന്നും അത് അറിഞ്ഞുകൂടാ അവൻ്റെ സൽക്കർമ്മങ്ങളുടെയും അവൻ്റെ തക്വയുടെയും സൂക്ഷ്മതയുടെയും അടിസ്ഥാനത്തിൽ അള്ളാഹു അവന് സന്തോഷവാർത്ത അറിയിച്ചു കഴിഞ്ഞു പിന്നെ അവൻ്റെ ജീവിതം സൗഭാഗ്യത്തിൻ്റെ സുദിനങ്ങളാണ് എന്നാൽ മറ്റു ചില ആളുകളുടെ അടുക്കൽ മലക്കുകൾ വരും ഇങ്ങനെ ജീവിച്ചു പോകുന്നതിനിടക്ക് ആളുകളെ വഞ്ചിച്ചും ചതിച്ചും വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിച്ചും അസദ്ധമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നതിനിടയിലും അവൻ്റെ അവധി എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു സുബഹാൻഹു തല നിമിഷം പോലും അവിടെ പിന്തിക്കുകയില്ല അപ്പോൾ അള്ളാഹു സുബ്ഹാന സൂറത്ത് ഫുർഖാനിൽ പറയുന്നു ആ മലക്കുകളെ അവർ കാണുന്ന ദിവസം എപ്പോഴാണ് എപ്പോഴാണത് കാണുന്ന ദിവസം അവടെ മരണത്തിൻ്റെ ആ സമയം അടുക്കുമ്പോൾ അവരുടെ ജീവൻ പിടിച്ചുകൊണ്ടുപോവാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്കുൽ മൗത്ത് അവ നമ്മൾ നേരിട്ട് അഭിമുഖമായി കാണുന്ന സമയം ലാ ലാബുൽമീൻ കുറ്റവാളികളായ ആളുകൾക്ക് യാതൊരു വിധത്തിലുള്ള സന്തോഷവും ആഹ്ലാദവും അന്നേ ദിവസമില്ല ലാ ലാബുറ ആ മലക്കുകൾ ഈ മനുഷ്യനോട് പറയും ഇതാ പ്രതീക്ഷകളൊന്നും വെക്കണ്ട ആ സുഖ സൗകര്യങ്ങളുടെ സ്വർഗവും ആരാമങ്ങളും നിനക്ക് വിലക്കാണ് നിനക്ക് തടയപ്പെട്ടതാണ് അതിനെക്കുറിച്ച് നീ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല എന്തൊക്കെ കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ അവർ മുൻകൂട്ടി ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ അത് കാറ്റിൽ വെണ്ണീര് വിതറിയതുപോലെ നാം അത് നിഷ്ഫലമാക്കി കളയും പാപന്റെ ജീവിതത്തിൻ്റെ വിശുദ്ധിയില്ലായ്മ യഥാർത്ഥ വിശ്വാസമില്ലായ്മ അതുപോലെ തന്നെ തികച്ചും അശ്രദ്ധനായി ജീവിച്ചത് സമയം കൊന്നു കൊന്നുകളഞ്ഞത് ഇതെല്ലാം കാരണത്താൽ അള്ളാഹു സുബാന അവൻ്റെ എല്ലാ കാര്യങ്ങളും നിഷ്ഫലമാക്കി കളയും എന്നാണ് വിശുദ്ധ അണി അള്ളാഹു സുബ്രഹാനല പറയുന്നത് സഹോദരന്മാരെ ഇനി അങ്ങോട്ട് എത്തിയാലോ ഒരാറടി നീളമുള്ള ഏകദേശം ഒരടി അല്ലെങ്കിൽ ഒന്നരടിയോളം വീതിയുള്ള ഒരു ഖബർ ആ ഖബറിലേക്കാണ് ഈ മനുഷ്യനെ ഇറക്കി വെക്കുന്നത് വിശ്വാസിയാണെങ്കിൽ ആ ഖബർ വിശാലമായി അവന് സൗഖ്യങ്ങൾ നിറക്കപ്പെട്ട ഒരു വലിയ ഭവനമായി തീരും അവിശ്വാസിയാണെങ്കിൽ അല്ലെങ്കിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ മോശമായ ഒരു മനുഷ്യനാണെങ്കിൽ ആ കബറുകൾ അവനെ ഇടുക്കിക്കൊണ്ടിരിക്കും അവിടെ വെച്ച് രണ്ട് മലക്കുകളെ അവൻ അഭിമുഖീകരിക്കേണ്ടതുണ്ട് മുൻകർ നക്കീർ എന്നീ രണ്ട് മലക്കുകളെ അവൻ അഭിമുഖീകരിക്കേണ്ടതുണ്ട് ആ മലക്ക് ജോയിക്കും മൻ റബ്ബുക്ക് ഒമാദീനുക് ഒമൻ നബീയുഖ് ആരാണ് നിൻ്റെ നാഥൻ റബ്ബ് അതുപോലെ തന്നെ ആരാണ് നിൻ്റെ എന്താണ് നിൻ്റെ ദീന് അതുപോലെ തന്നെ ആരാണ് നിൻ്റെ പ്രവാചകൻ ഇത് വിശ്വാസിയാണെങ്കിൽ നല്ല മറുപടി പറയും റബ്ബുൻ അല്ലാ അള്ളാഹുവാണ് ഞങ്ങളുടെ നാഥൻ ഒമാ ദീനുഖ് ദീൻ ഇസ്ലാം എൻ്റെ ദീന് ഇസ്ലാമാണ് അതുപോലെ തന്നെ ഒമൻ നബിയുഖ് നിൻ്റെ നബി ആരാണ് എൻ്റെ നബി ആ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലാഹു അലൈവിസ്ലം അദ്ദേഹം കൃത്യമായ മറുപടി കൊടുക്കും ആ മറുപടി കൊടുക്കുമ്പോൾ തൃപ്തികരമായി ആ മലക്കുകൾ മടങ്ങിപ്പോകുമ്പോൾ അവനോട് പറയും നിനക്ക് നരകത്തിൽ അള്ളാഹു സുബഹാനുഭവത്തിൽ ഒരുക്കി വെച്ച അതിരൂക്ഷമായ ശിക്ഷയുടെ കേന്ദ്രം നീ കണ്ടില്ലേ അത് നിനക്ക് കാണിച്ചു തരികയാണ് പക്ഷെ അതല്ല അള്ളാഹു നിനക്ക് നൽകുന്നത് അതിന് പകരമായി സ്വർഗ പൂങ്കാവനത്തിൽ സുഖ സൗകര്യങ്ങൾ നിറക്കിവെച്ച നിന്റെ ഇരിപ്പിടം അതാ നിനക്ക് കിട്ടേണ്ട കാര്യം ഇതായിരുന്നു പക്ഷേ നീ സൽക്കർമ്മങ്ങൾ ചെയ്തു നീ ചിന്തിച്ചു നീ ആലോചിച്ചു ജീവിതത്തിൽ അശ്രദ്ധ കൂടാതെ അപഗണന കൂടാതെ നീ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചതിനാൽ നിനക്ക് കിട്ടാൻ കിട്ടാൻ സാധ്യതയുണ്ടായിരുന്ന ആ നരകത്തിൻ്റെ ഇരിപ്പിടം അള്ളാഹു മാറ്റി സ്വർഗത്തിൻ്റെ ഇരിപ്പിടത്തിലേക്ക് അള്ളാഹു നിന്നെ ആനയിക്കുകയാണ് അതേ പ്രകാരം തന്നെ വേറെ ചില ആളുകൾ പറയും ആരാണ് ആ എന്ന ശബ്ദം മാത്രം അള്ളാഹ എന്താ ആരാണെന്ന് പറയാൻ അറിയില്ല ഏതാണ് ദീനെന്ന് പറയാൻ പറഞ്ഞു കൊടുക്കാൻ അറിയില്ല അതേ പ്രകാരം തന്നെ പ്രവാചകനെ കുറിച്ച് ഒന്നും അറിയില്ല എല്ലാ ചോദ്യത്തിനും ആ ആ എന്താണ് ഞാൻ പറയേണ്ടത് എന്ന് വേജാറായി ഉത്തരം പറയുമ്പോൾ ആ മലക്കുകൾ അതിക്രൂരമായി അവനെ പീഡിപ്പിക്കും അവന് ദണ്ഡനങ്ങൾ കിട്ടും അടി കിട്ടും മാത്രമല്ല ആ സന്ദർഭത്തിൽ മലക്കുകൾ അവനോട് പറയും നിനക്ക് കണ്ടോ ഈ സൗഭാഗ്യത്തിന്റെ സുഖ സൗകര്യങ്ങൾ ഒരുക്കി വെച്ച് നിനക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന സ്വർഗത്തിന്റെ ഇരിപ്പിടം കണ്ടോ പക്ഷേ നിന്റെ ജീവിതത്തിൻ്റെ കുരുത്തംഘട്ട ജീവിതം കാരണം അതാ നിനക്ക് പകരമായി അള്ളാഹു നൽകാൻ പോകുന്നതിൻ്റെ നരകത്തിൻ്റെ ഇരിപ്പിടമാണ് അത് കാണിച്ചു കൊടുക്കും എന്നിട്ട് അത് നോക്കി സങ്കടപ്പെട്ട് വിഷമിച്ച് ആണ് അവന് കഴിഞ്ഞു കൂടേണ്ടി വരിക സഹോദരന്മാരെ ആ ഒരു സ്ഥിതിവിശേഷം അള്ളാഹു സുബ്രഹാനുഹത്തല അതിൽ നിന്നെല്ലാം നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ വിശ്വാസികളാണെങ്കിൽ ഈ സുബിത്തുല്ലാഹുല്ലീന ആ മനുബിൽ കൗലി സ്ഥാപിത് ഹയാൽ ഈ ഐഹിക ജീവിതത്തിലും നാളെ പാരത്രിക ജീവിതത്തിലും പിച്ച മറുപടി പറയുവാനുള്ള ഹൃദയ ചങ്കൂറ്റം ആത്മധൈര്യം അവർക്ക് അള്ളാഹു പ്രധാനം ചെയ്യുമെന്നാണ് ഖുർആൻ പറയുന്നത് അതിനെക്കുറിച്ച് ഫസീരിങ്ങളും ഖുർആൻ വിശദീകരിക്കുന്ന ആളുകളും പറഞ്ഞത് അത് ഈ മലക്കുകളുടെ ചോദ്യത്തിന് ഉത്തരം ചെയ്യാനുള്ള ത്രാണി ആ ധൈര്യം ആ കാര്യത്തെക്കുറിച്ചാണ് യുസബിത്തുല്ലാഹുല്ലദീൻ ആമരൂബിൽ കൗലി സാബിത്തി പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുമ്പോഴും ഖബലിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോഴും കൃത്യമായി മറുപടി പറയാനുള്ള ആത്മധൈര്യം അള്ളാഹു സുബാൻ തല ആ വിശ്വാസികൾക്ക് കൊടുക്കും മറ്റവനാണെങ്കിൽ അത് ഉണ്ടാവുകയില്ല അപ്പോൾ സഹോദരന്മാരെ ആ അവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതേപ്രകാരം തന്നെ അൽ അൽവായസുവൻ ഷൂർ ഈ കബറിൽ നിന്ന് പൊടിയെല്ലാം പൊരണ്ട് കാലിൽ ശരിപ്പില്ലാതെ ദേഹത്ത് വസ്ത്രമില്ലാതെ പൂർണ്ണമായി നഗ്നനായി അങ്ങനെ ഒരു വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് അങ്ങനെ നീങ്ങുകയാണ് അവിടെ ആ വിശാലമായ മഴശ്വരഭൂമിയിൽ സൂര്യൻ താഴ്ന്നു വരുന്നു ധാരാളം വിയർപ്പിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന അവസ്ഥ ആ ഭീകരമായ അവസ്ഥ ഒന്ന് മനസ്സിൽ കരുതി നോക്കൂ ആ സമയത്ത് ഒരു വിഭാഗം ആളുകളെ അള്ളാഹുവിൻ്റെ അരസിൻ്റെ തണലിലേക്ക് കൊണ്ടുപോകും അവർക്ക് ശാന്തിയും സമാധാനവുമാണ് അവർക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹവും അള്ളാഹുവിൻ്റെ ആശീർവാദവും ലഭിക്കുന്നവരാണ് എന്നാൽ മറ്റാളുകൾ അവിടെ നരകയാതന അനുഭവിച്ചുകൊണ്ട് മഴശ്ശറിൽ കഴിഞ്ഞുകൂടുകയാണ് ആ സമയത്ത് അവൻ്റെ കുറ്റങ്ങൾ അവൻ്റെ ഹൃദയ കാര്യങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എങ്ങനെയെങ്കിലും ഒന്ന് ദുനിയാവിലേക്ക് മടക്കി കിട്ടിയാൽ എന്നായിരുന്നു അമ്മും അന്നാ സുബ്രഹാൻ സുഹൃത്തു സജ്ജതയിൽ പറയുന്നത് എന്താണ് എന്താണ് ഫസഖു വളരെ മോശപ്പെട്ട നിലയ്ക്ക് ജീവിച്ച ആളുകൾ അവരുടെ വാസസ്ഥലം വാഹു മുന്നാർ നരകമാണ് അവരുടെ വാസസ്ഥലം അറാദു ശിക്ഷ ഇവിടെ കാഠിന്യം കൊണ്ട് എങ്ങനെയെങ്കിലും പുറത്തു ചാടാൻ വേണ്ടി വെമ്പൽ കൊണ്ടതിൻ്റെ കവാടത്തിൽ വന്നു നിൽക്കുമ്പോൾ ആ നരകത്തിൻ്റെ വിദൂരസ്ഥാനത്തേക്ക് അവർ തള്ളി മാറ്റപ്പെടും അവരോട് പറയപ്പെടും ബിഹി ആദിഹിന്നാറുല്ലി നിങ്ങൾ ദുനിയാവിൽ വിശ്വസിക്കാതിരുന്ന അങ്ങനെ നിസ്സാരമായി തള്ളിക്കളഞ്ഞ ആ നരകമാണ് ഇത് ആസ്വദിച്ചു എന്ന് പറയപ്പെടും സഹോദരന്മാരെ നമ്മൾ കരുതണം ആലോചിക്കണം വളരെ നിസ്സാര നമ്മുടെ സുഖങ്ങൾ സൗകര്യങ്ങൾ സമ്പത്ത് സന്താനങ്ങൾ സാമ്പത്തികമായ സൗകര്യങ്ങൾ ചങ്ങാതിമാർ കൂട്ടുകെട്ടുകൾ കളിതമാശകൾ ഇതൊക്കെ ഇപ്പോൾ കളിയുടെ കാലമാണല്ലോ അതിന് നമുക്ക് നമസ്കാരമുണ്ട് ആ സമയത്ത് കളിയുണ്ടാകും കളി അവിടെ നടക്കട്ടെ നമസ്കാരത്തിന് പോകണം അതുപോലെ തന്നെ മണിക്കൂറുകളോളം ഇങ്ങനെ ചിലവാക്കുമ്പോൾ അതിനിടക്ക് ഖുരാൻ പാരായണം മറന്നുപോകുന്നു ദിക്കറികൾ മറന്നുപോകുന്നു നമസ്കാരം മറന്നു പോകുന്നു നമ്മൾ ചെയ്യേണ്ട നിർബന്ധമായ ബാധ്യതകൾ മറന്നുപോകുന്നു നമ്മുടെ നിർബന്ധമായ കടമകളിൽ കർത്തവ്യങ്ങളിൽ വീഴ്ചകൾ വരുന്നു അതിന് പാടില്ല അതെല്ലാം ഭദ്രമാക്കിക്കൊണ്ട് അല്പസ്വല്പമൊക്കെ അനുവദനീയമായ കാര്യമെന്ന നിലക്കാവാം പക്ഷേ അതിലൂടെ കണ്ടമാനം സാമ്പത്തിക ദൂർത്ത് എന്ത് വീടിൻ്റെ പെയിൻറ് വരെ അർജന്റീനൻ്റെ പെയിൻറ്റ് കാറിന് വരെ ബ്രസീലിൻ്റെ പെയിൻറ്റ് കണ്ടമാനം വസ്ത്രങ്ങളും വീടും അതിൻ്റെ തോരണങ്ങളും ഇൻ്റീരിയർ ഡെക്കറേഷനും ഔട്ട്ഡോർ ഡെക്കറേഷനും എല്ലാം തന്നെ ഈ രൂപത്തിൽ കണ്ടമാനം ഒരു ബ്രാന്ത് അതിനാണ് ബ്രാന്ത് എന്ന് പറയുക ഫുട്ബോൾ ബ്രാന്ത് സഹോദരന്മാരെ പാടില്ല അത് മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങൾക്ക് എല്ലാത്തിനും ഒരു നിയന്ത്രണമുണ്ട് ആ നിയന്ത്രണത്തിൽ നിന്നുകൊണ്ട് അനുവദനീയമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഒരു സഹോദരന്മാരെ അതെല്ലാം ആലോചിച്ചുകൊണ്ട്

അള്ളാഹു മുസ്ലി വസ്ലീം മുബാഖലി മുഹമ്മദ് സഹോദരന്മാരെ സഹോദരികളെ ഒന്നുകൂടി അള്ളാഹുവിനെ എന്നോടും നിങ്ങളോട് ഞാൻ നടത്തുകയാണ് അള്ളാഹു സുബാനുഹാല മനുഷ്യനെ ചില ബാധ്യതകളും കടപ്പാടുകളും അവനെ പഠിപ്പിച്ചുകൊണ്ട് അവനെ നിശ്ചയിച്ചു ഈ ഭൂമിയിൽ അവനെ ജീവിക്കാൻ അനുവദിച്ചു പക്ഷെ ഏത് സമയത്തും നമ്മുടെ സന്മാർഗത്തിൻ്റെ നിയന്ത്രണം പടച്ചവൻ്റെ കയ്യിലാണ് എന്ന് ബോധം അവനുണ്ടാകണം നമ്മുടെ ഹിതായത്ത് നമ്മുടെ നേരായ മാർഗം അള്ളാഹുവിൻ്റെ കയ്യിലാണ് അതുകൊണ്ട് എപ്പോഴും അവനോട് ഹിതായത്ത് ചോദിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും അള്ളാഹുവിനോട് ഹിതായ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു പതിനേഴ് തവണയെങ്കിലും നിർബന്ധമായി ഒരു ദിവസം യഹുദിനസ്റാത്ത് അൽ മുസ്തഖിം എന്നൊരു മുസ്ലിം അവൻ്റെ നമസ്കാരത്തിൽ നിർബന്ധ നമസ്കാരങ്ങളിൽ പ്രാർത്ഥിച്ചു സുന്നത്ത് സ്വന്നം സംസ്കരിക്കുകയാണെങ്കിൽ അതിൻ്റെ എണ്ണം കൂടും അത്രയും തവണ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ അള്ള പഠിപ്പിച്ച പ്രാർത്ഥനയുണ്ട് നിങ്ങൾ നമ്മളുണ്ടാക്കിയ പ്രാർത്ഥന അല്ല അല്ല പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ഇഹ്ദീൻ അസ്റാത്ത് മുസ്തഖീം സൂറത്തുൽ സൂറത്ത് ആയത്ത് ആ ഹിദായത്ത് ചോദിക്കണം എന്തുകൊണ്ട് ഹിദായത്ത് അള്ളാഹുവിനോട് ചോദിക്കണം എന്നിട്ട് എപ്പോഴും ആ ബോധം നമുക്കുണ്ടാകണം തെറ്റിപ്പോകല്ലേ എന്ന് നമുക്ക് വിചാരമുണ്ടാകണം നബി അല്ല അലൈഹി അലൈഹിസ്ലം പറഞ്ഞ ഒരു ഹദീസ് വളരെ പ്രസക്തമാണ് ഷേഖ ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ് ഇന്നും അഹിൽ ജന്ന ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആവശ്യമായ കർമ്മങ്ങളങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സ്വർഗപ്രവേശനത്തിൻ്റെയും അവൻ്റെയും ഇടയിൽ ഒരു മുഴം അത്ര വരെ അടുത്തവൻ എത്തി അപ്പോഴേക്കെ അമൽ അമലന്നാർ അഹ്ലാർ നരകക്കാരുടെ പ്രവർത്തി അവൻ ചെയ്തു പോകുന്നു അത് അവൻ്റെ ഭാവി നിർണ്ണയിക്കുന്നു അതാണ് ഇന്നമല്ലുബിൾ ഹവാത്തീം എന്ന് നബി നബിസ്ആലിസ്ലം അവസാനം ചെയ്യുന്ന പ്രവർത്തനം അവൻ്റെ ഭാഗതയെ നിർണ്ണയിക്കും അവൻ്റെ സൗഭാഗ്യ നിർഭാഗ്യങ്ങളെ തീരുമാനിക്കും അപ്പോൾ അവൻ നരകത്തിൽ അങ്ങനെ എസ് ബി അലഹിൽ കിതാബ് അവൻ്റെ പേരിൽ കണക്കാക്കപ്പെട്ട ആ ഗ്രന്ഥം അവൻ്റെ മുമ്പിൽ വരും അഥവാ അവൻ നരകക്കാരുടെ പ്രവർത്തനം ചെയ്യും നരകത്തിൽ കിടക്കും നബി സലഹു അലൈവലം പറയുന്നു ഹെഡുക്കും അതേപ്രകാരം നിങ്ങളിൽ ഒരാൾ അമലി അഹ്ലിന്നാർ നരകത്തിൽ കടക്കുന്ന ആളുകളുടെ പ്രവർത്തനം തന്നെ ചെയ്തുകൊണ്ടിരിക്കും മായഹുഹു ബൈനഹാവോ ബൈനഹു ഇല്ലാതെ ഇറ ആ നരകത്തിൻ്റെയും അവൻ്റെയും ഇടയ്ക്ക് ഒരു മുഴം ദൂരം മാത്രമുണ്ടാകുന്ന അവസരത്തിൽ ഫൈ എസ്ബിഖു അലഹിൽ കിതാബ് അള്ളാഹുവിൻ്റെ വിധി മുൻകടക്കും ഫൈ അമൽ അമൽ അഹലിൽ ജന്ന സ്വർഗത്തിൽ പ്രവേശിക്കേണ്ട ആളുടെ കർമ്മം അവൻ ചെയ്യും അങ്ങനെ യദുഹുഹ അവൻ ആ സ്വർഗത്തിൽ പ്രവേശിക്കും മൂന്ന് പ്രാർത്ഥന മറന്നു പോകരുത് പ്രത്യേകിച്ച് സുജൂതിൽ

സലാസു മൂന്ന് പ്രാർത്ഥന ഒന്ന് അള്ളാഹു ഹുസ്നൽ ഹാത്തിമ ഞാൻ മരണപ്പെടുമ്പോൾ ആ മരണപ്പെടുന്ന സന്ദർഭത്തിൽ ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എനിക്ക് മരണം ലഭിക്കണമേ എൻ്റെ അവസാനം നന്നാക്കി തരണമേ എന്നാണ് അതിനർത്ഥം രണ്ടാമത്തെ പ്രാർത്ഥന അള്ളാഹു മരണത്തിന് മുമ്പ് സ്വീകാര്യമായ നിഷ്കളങ്കമായ ആത്മാർത്ഥമായ പശ്ചാത്തപം നടത്താൻ എനിക്ക് ഞാൻ അവസരം നൽകണമേ മൂന്നാമത്തെ പ്രാർത്ഥന എന്താണ് ദീനിക് ഹൃദയങ്ങളെ മാറ്റിമറിയിക്കുന്നവനെ നിന്റെ ദീനിൽ നീ എനിക്ക് സന്മാർഗമായി നിശ്ചയിച്ചെന്ന മതത്തിൽ എന്നെ നീ ഉറപ്പിച്ച് നിർത്തണമേ തെറ്റിപ്പോകാതെ ഹൃദയം തെറ്റിപ്പോകാതെ ചിന്ത മാറിപ്പോകാതെ ഇല്ലേ വലിയ വലിയ വർഷങ്ങൾ ചിലവാക്കി വലിയ വലിയ ദീനീ സ്ഥാപനങ്ങളിൽ പഠിച്ച് പട്ടം വാങ്ങി പരിവട്ടം വാങ്ങി ഇപ്പോഴത് ആ നിരീശ്വരവാദിയായി പ്രസംഗിച്ച് നടക്കുന്നു ആരെടുത്താണ് അവൻ്റെ സന്മാർഗം അള്ളാഹുവിൻ്റെ കയ്യിലാണ് ഈ ലോകത്തൊരുത്തനും അവരെ നേർമാർഗത്തിലാക്കാൻ അള്ളാഹു പിഴപ്പിക്കാൻ തീരുമാനിച്ചാൽ അവരെ നന്നാക്കാൻ കഴിയില്ല വലിയ വലിയ മതസ്ഥാപനങ്ങളിൽ പഠിച്ച വലിയ വലിയ കിതാബുകൾ ഓതിയ ആളാണ് പക്ഷേ ഇപ്പോൾ അള്ളാഹുവിനെയും റസൂലിനെയും ദൈവത്തെയും ഇസ്ലാമിനെയും ഒക്കെ നിഷേധിച്ച് പ്രസംഗിച്ച് നടക്കുകയാണ് വളരെ സരസമായി രഹരമായി ചിരിച്ച് കളിച്ച് നിരീശ്വരവാദികളുടെ കൂടെ ചർച്ചയിൽ പങ്കെടുക്കുകയാണ് അതേസമയം എത്രയോ ആളുകൾക്ക് അള്ളാഹു സുബാനത്തിൻ്റെ ഹിദായത്ത് കൊടുക്കുന്നു ഫുട്ബോൾ വേദികളിൽ വളരെ മോശമായ നിലയ്ക്ക് കടന്നു വന്ന പല ആളുകളും അവിടെ ഖത്തർ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുള്ള ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാനുള്ള സംവിധാനങ്ങളിൽ വന്ന് മനസ്സിലാക്കി അഷദ് റസൂർ എന്ന് കെലിമ് ചൊല്ലിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കടക്കുന്നു അള്ളാഹു സുബാനി മയ്യഷാ വയ്യ മയ്യഷാ അവനുദ്ദേശിക്കുന്നവരെ നേർമാർഗ്ഗത്തിലേക്ക് കൊണ്ടുവരും അവനുദ്ദേശിക്കുന്നവരെ വഴിപഴപ്പിച്ച് കളയും സഹോദരന്മാരെ പ്രാർത്ഥിക്കുക ഹിദായത്തിന് വേണ്ടി അങ്ങനെയുള്ള സജ്ജനങ്ങളിൽ അള്ളാഹു സുബ്രഹാനോഹത്തല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ നല്ല കാര്യങ്ങൾ കൊണ്ട് മരണപ്പെടാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ മരണപ്പെടുന്നതിന് മുമ്പ് നിഷ്കളങ്കമായി അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുവാൻ പടച്ചവൻ തോഫിക്ക് നൽകുമാറാകട്ടെ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന പടച്ചവൻ നമ്മളെ അള്ളാഹുവിൻ്റെ ദീനിലും തക്വയിലും ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اغفر لنا يا غافر المذنبين ربنا صرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اجعل جمنا هذا جما مرعوما واجعل تفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا معنا شقيا ولا محروما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واخر دعوانا ان الحمد لله رب العالمين اللهم صل وسلم وبارك على عبدك ورسولك محمد. اللهم